സിപിഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സി കെ ചന്ദ്രപ്പനും അതേപോലെ സിപിഐ നേതാവായിരുന്ന കെ ആർ സ്വാമിനാഥൻ, സ്വാമിയണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന കെ ആർ സ്വാമിനാഥൻ്റെയും അനുസ്മരണമാണ്. ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് 10 വർഷവും സ്വാമിയണ്ണൻ ഓർമ്മയായിട്ട് 11 വർഷവും തികയുന്നു. ചേർത്തല എംഎൽഎയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് അവരെ അനുസ്മരിക്കുന്നു. എങ്ങനെയാണ് സി കെ ചന്ദ്രപ്പനെയും സ്വാമിയണ്ണൻ്റെയും കെ ആർ സ്വാമിനാഥൻ്റെയും അനുസ്മരിക്കുന്നത്? ഈ കരപ്പുറത്തിൻ്റെ മണ്ണ് ഒരുപാട് പ്രതിഭാധനന്മാരായ ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ്. ചേർത്തലയിൽ നിന്ന് ലോകത്തോളം വളർന്ന ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു സഖാവ് സി കെ ചന്ദ്രപ്പൻ. അതേപോലെ തന്നെയാണ് സ്വാമിയണ്ണൻ എന്ന് ഈ നാട്ടുകാർ സ്നേഹത്തോടുകൂടി വിളിച്ച കെ ആർ സ്വാമിനാഥൻ വക്കീലും. ഇരുവരും വളരെയധികം വലിയ പ്രത്യേകതകളുള്ള ആളുകളായിരുന്നു. സി കെ ചന്ദ്രപ്പൻ എന്ന മനുഷ്യനെ കേരളത്തിൻ്റെ മണ്ണ് അത്രമേൽ ഏറ്റുവാങ്ങി. ഇത്രമേൽ ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ജനപിന്തുണ ആർജിച്ച ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ജനങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെട്ടു, ജനങ്ങൾ അത്രമേൽ ബഹുമാനം കൊടുത്തു, ആദരവ് കൊടുത്തു സി കെ ചന്ദ്രപ്പനും. സി കെ ചന്ദ്രപ്പൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ രാഷ്ട്രീയ കേരളം മാത്രമല്ല പ്രബുദ്ധ കേരളം ഒന്നാകെ കാത്തിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു, ദിവസങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിനൊപ്പം നിലപാട് സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടൊരു സമൂഹം കേരളത്തിലുണ്ടായി. ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് തരിമ്പും പോലും പിന്നോട്ടേക്ക് പോകാതെ രാഷ്ട്രീയ നിലപാടുകളുടെ പ്രത്യേകതകൾ അത് ഉയർത്തിപ്പിടിക്കുകയും ആ നിലപാടുകൾ വെള്ളം ചേർക്കാതിരിക്കാനുള്ളൊരു കാർക്കശ്യപൂർണമായൊരു നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു സി കെ ചന്ദ്രപ്പൻ എന്ന മഹാനായ മനുഷ്യനെ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തിത്വമായി ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനം നേരിട്ട് കണ്ട ഒരാളല്ല, പുറമേ നിന്ന് അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിലേ ഞാനും പെടുന്നുള്ളൂ. നിയമസഭയിലും പാർലമെൻറ്റിലും അദ്ദേഹം വഹിച്ച ഒരു പങ്ക്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സമാനതകളില്ലാത്ത പ്രവർത്തനമായിരുന്നുവെന്ന് ഏതൊരാളും സമ്മതിക്കുന്നതാണ്. അദ്ദേഹം കൈവച്ച മേഖലയിലെല്ലാം വിളങ്ങുകയും തിളങ്ങുകയും ചെയ്തു എന്നുള്ളതും ഏവർക്കും അറിയാം. കെ ടി ഡി സിയുടെ ചെയർമാനായിരുന്നു, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ ആയിരുന്നു. നിരവധിയായ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. കൃഷിക്കാരുമായി ബന്ധപ്പെട്ടാണ് ഏറെ പ്രവർത്തിച്ചത്. ദേശീയ തലത്തിലെ ഉയർന്ന നേതാക്കന്മാരുമായി, എണ്ണം പറഞ്ഞ നേതാക്കന്മാരുമായി അദ്ദേഹത്തിനുള്ള അടുപ്പം ഏറ്റവും പ്രത്യേകത. ലോഹിയോടൊപ്പം തീഹാർ ജയിലിൽ കിടക്കുക, അവരെയൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അന്ന് വളരെ ചെറുപ്പക്കാരനായിരിക്കുന്ന സി കെ ചന്ദ്രപ്പനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ആൾക്കാർ, ലോഹി അടക്കമുള്ള ആൾക്കാരോട് സംസാരിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നത് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം കൊണ്ട് നമ്മുടെ മിഴികൾ വിടരും. ഗോവൻ വിമോചന സമരത്തിൽ തീപാറുന്ന പോരാട്ടം നടത്തിയ സി കെ ചന്ദ്രപ്പനെ ചരിത്രം നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയായിരുന്നു സ്വാമിനാഥൻ വക്കീലിൻ്റെയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. എത്ര ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളിലേക്കാണ് ഒരു നാടിൻ്റെ മേഖലയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനം ഇന്ന് നാം കാണുന്നതിനപ്പുറത്തേക്ക് തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാമിയണ്ണൻ ഈ നാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം ദുഷ്കരമാവുന്ന ഒരു കാലഘട്ടത്തിൽ ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ സ്വീകരിക്കുക, അതിൽ തന്നെയും ഏറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ മാളിയിട്ട് സ്വീകരിക്കുക, അതായിരുന്നു സ്വാമിയണ്ണനും ചെയ്തത്. അതുകൊണ്ടാണ് സ്വാമിയണ്ണൻ ചേർത്തലയുടെ മണ്ണിൽ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറും. പ്രത്യേകതകൾ ഏറെയുള്ള, സമാനതകളധികം പറയാനില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു സ്വാമിയണ്ണനും സി കെയും എല്ലാം എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ്. ചേർത്തലയ്ക്കൊരു സ്വകാര്യ അഭിമാനമെന്നും അഹങ്കാരമെന്നും പറയാൻ കഴിയുന്ന പേരുകളായിരുന്നു സി കെ ചന്ദ്രപ്പൻ, സ്വാമി കെ ആർ സ്വാമിനാഥൻ എന്നെല്ലാം ഉള്ളത്. ഇരുവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ഞാനും ശിരസ് നമിക്കുന്നു. സി കെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓരോ നിമിഷവും ഓർത്തു പോകാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്വാമിയണ്ണൻ്റെയും കാര്യത്തിലുള്ളത്. മരണം അനിവാര്യമാണെങ്കിലും ചില മരണങ്ങളെല്ലാം നമുക്ക് വല്ലാത്ത ചില വിടവുകൾ സമ്മാനിക്കും. കാലത്തിന് ചിലപ്പോൾ ആ വിടവുകളെല്ലാം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ, വിടവിനെ മായ്ക്കാൻ കഴിയാതെയും പോകും. സി കെയുടെയും സ്വാമിയണ്ണൻ്റെയും കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും ആദരപൂർവ്വം ശിരസ് നമിക്കുന്നു. ഒരു കാര്യം കൂടി, സി കെ വലിയ മഹാനായ മനുഷ്യൻ, 10 കൊല്ലം പിന്നിടുകയാണ് അദ്ദേഹം ഓർമ്മയായിട്ട്. ഉചിതമായൊരു സ്മാരകം കേരളത്തിൽ, പ്രത്യേകിച്ച് ചേർത്തലയിൽ, ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായമുണ്ടോ? കേവലം പാർട്ടി ഓഫീസുകൾക്കും ഗ്രന്ഥശാലകൾക്കും പേരിടുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉചിതമായ സ്മാരകം ഉണ്ടാക്കണമെന്ന അഭിപ്രായം താങ്കൾക്കും പാർട്ടിക്കും ഉണ്ടോ? ഞങ്ങൾ നിരവധിയായ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. സി കെ ചന്ദ്രപ്പൻ്റെ പേരിൽ ചില പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. പാലിയേറ്റീവ് രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർത്തലയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സി കെ ചന്ദ്രപ്പൻ ഒരു ട്രസ്റ്റ് സാമൂഹ്യനീതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. നിരവധിയായ ഇടങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ചെറുതും വലുതുമായ സംഘടനകളും സ്ഥാപനങ്ങളും സി കെയുടെ പേരിലുണ്ട്. കൂടുതൽ നടത്തുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും.